നമസ്കാരം. മാഗസിൻ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും വലിയ നമസ്കാരം. ഐശ്വര്യദ്വീപ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മാത്രം കിട്ടുന്ന, പ്രത്യേകിച്ച് കോഴിക്കോട് കടപ്പുറത്ത് മാത്രം കിട്ടുന്ന ഒരു രസമുള്ളൊരു പാനീയമാണ്. ഐശ്വര്യദ്വീപ് ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ്. അത് വ്യത്യസ്ത ഫ്ലേവറുകളിൽ കിട്ടുന്ന സാധനമാണ്. മധുരമുള്ള ഐശ്വര്യദ്വീപാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് മാത്രം. ഈ സിനിമയും അങ്ങനെ മധുരമുള്ളൊരു ഐശ്വര്യദ്വീപാണ്. പക്ഷേ കുറേ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും ഈ സിനിമയുടെ കഥാപാത്രത്തിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ അവസാനം നമ്മൾ മധുരം കണ്ടെത്തുമല്ലോ. അങ്ങനെ മധുരം കണ്ടെത്തുന്ന, അയാളുടെ ജീവിതത്തിൻ്റെ ഒരു മധുരം കണ്ടെത്തുന്ന ഒരു ഐശ്വര്യദ്വീപായിരിക്കും. നാടകത്തിൽ നിന്നുള്ള ഹരീഷന്റെ സിനിമയിലേക്കുള്ള ഒരു ജേണി പലർക്കും മോട്ടിവേഷൻ ആണ്. കാരണം നാടകത്തെ തൻ്റെ ജീവനോളം സ്നേഹിച്ചിട്ട് സിനിമയിലേക്ക് എത്തുമ്പോൾ ഹരീഷേട്ടന് ഇപ്പോ ഉള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? തൻ്റെ പിൻകാലത്തെയും വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ കാലത്തെ ജീവിതത്തിൻ്റെ എല്ലാ മധുരങ്ങളും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എൻ്റെ നാടകകാലത്തെ പ്രവർത്തനം കൊണ്ടാണ്. നാടകകാലത്തെ എൻ്റെ പഠനം, പ്രവർത്തനം, പ്രവർത്തന രീതികൾ, അതിൽ നിന്നൊക്കെ ഞാൻ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ പിൻബലത്തിലാണ് ഞാൻ സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാടകം ഇന്നും എനിക്കൊരു ഇന്നും അന്നും ഇന്നും ഒക്കെ ഒരു ശക്തിയായിട്ട് നിലനിർത്തുന്ന ഒരു സാധനമാണ്. തീർച്ചയായിട്ടും നാടകകാലത്താണല്ലോ നമ്മൾ അഭിനയത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ഭൂമിയാണ് നാടകം. അത്രത്തോളം വലിയ ഒരു സാധാരണ ഒരു ആവറേജ് ആക്ടറായി നമ്മൾ നാടകത്തിലേക്ക് എത്തിപ്പെടുകയും ആ നാടകത്തിൽ നിന്ന് നാടക പരിശീലനത്തിലൂടെ അഭിനയത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും, അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു നടനെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും ശക്തമായൊരു ഭൂമികയാണ് നാടകം. ആ ഒരു പിൻബലത്തിലാണ് നമ്മൾ സിനിമയിലേക്ക് എത്തിപ്പെടുന്നതും സിനിമയിൽ എത്തിപ്പെട്ടതിന് ശേഷം തന്നെ വലിയ വലിയ സിനിമകളുടെ ഭാഗമാവുകയും വലിയ വലിയ കലാകാരന്മാരുടെ കൂടെ അതിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിലനിൽക്കാനും അവരുടെ കൂടെ യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഈ ഒരു പിൻബലത്തിൻ്റെ പേരിൽ തന്നെ. ഇതിലെ നായകനായ കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം ഒരു 50 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ ഐസ് ഒരതിയെ പോലെ തന്നെ ഒരുപാട് തണുത്തുറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന്, ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ബന്ധങ്ങളിലൂടെ ഉരഞ്ഞ് ഉരയപ്പെട്ട് ഒരതി ഒരു പുതിയ ക്രീം അയാളുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നതാണ് അയാളുടെ അയാളുടെ ഒരു ഐശ്വര്യതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജീവിത പാശ്ചാത്തലവും അതിൻ്റെ കഥാസന്ദർഭങ്ങളും വളരെ, ഞാൻ ഇതുവരെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തതയും ഒരു ഉൾവലിഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ ശരീരഭാഷകളൊക്കെ അന്വേഷിക്കേണ്ടി വന്നതും അത് കണ്ടെത്തുന്നതും ഒക്കെ എന്നെ ഇതിലേക്ക് സ്വാധീനിച്ച കാര്യങ്ങളാണ്. അദ്ദേഹം സാധാരണ പോലെ ഒരു കഥ പറയാന്നുള്ള രീതിയിൽ എത്തുകയായിരുന്നു. കഥ പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ബോധമുണ്ടാവുന്നത്, ഞാൻ ബോധ്യപ്പെടുന്നത് എനിക്ക്. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാനിതുവരെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ റൂട്ടിൽ പോകുന്ന ഒരു കഥാപാത്രം, പിന്നെ ആ കഥാപാത്രം നേരിടുന്ന ചില പ്രശ്നങ്ങൾ, ആ കഥാസന്ദർഭങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകനോട് പങ്കുവെക്കാൻ എനിക്ക് കിട്ടുന്നൊരു അവസരമാണ്. അവസരം എന്നെ സംബന്ധിച്ചോളം വലിയൊരു ഒരു കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അതിന് തയ്യാറാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി പലതവണ ഹരീഷേട്ടൻ ശബ്ദമായിട്ടുണ്ട്, തൻ്റെ കലയിലൂടെ അതൊക്കെ പ്രകടമാക്കിയിട്ടുമുണ്ട്. ഹരീഷേട്ടൻ വ്യക്തമാക്കേണ്ട കാര്യമില്ല, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് കർഷകരും ഒത്തിരി നൊമ്പരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ ഹരീഷേട്ടൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കർഷകരുമായിട്ടുള്ള എൻ്റെ അനുഭവം, എൻ്റെ ഐക്യദാർഢ്യം ഞാൻ വളരെ മുൻപേ തന്നെ പ്രഖ്യാപിച്ചാണ്. ആരും പ്രഖ്യാപിക്കുന്നതിനൊക്കെ ആരുടെയും കാത്തു തന്നെ പ്രഖ്യാപിച്ചാണ്, അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പ്രഖ്യാപിച്ച ആളാണ്. അതിന് പരിഹാരമുണ്ടായേ പറ്റൂ. നമുക്ക് അന്നം തരുന്ന മനുഷ്യരാണ്, അവരോട് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ മാത്രമല്ല, ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹം തന്നെ അതിന് തയ്യാറാവേണ്ടിയിരിക്കുന്നു. അത് ഒരു വലിയ വിഷയമാണ്, നമ്മളെ രാജ്യത്തെ ബാധിക്കുന്ന
നമ്മളെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പോക്കിനെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ ഒരു സമരമാണ് ഒരു പ്രശ്നമാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ആ മനുഷ്യത്വം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ് ഒരുപാട് വലിച്ചുവാരി സിനിമകൾ ചെയ്യാതെ സെലക്റ്റീവ് ആയി അതിന് അധികം സിനിമകൾ ചെയ്യാതെ തൻ്റെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് പ്രാധാന്യം കൊടുത്ത് സിനിമകൾ ചെയ്യാൻ തുടങ്ങി അത് എന്തുകൊണ്ടാണ് ചേട്ടാ സെലക്റ്റീവ് ആയതാണോ കൂടുതലും ഞാനല്ല സത്യത്തിൽ സെലക്റ്റീവ് ആവുന്നത് എന്നെ തിരഞ്ഞെടുക്കുന്ന സംവിധായകർ സെലക്റ്റീവ് ആവുന്നതാണ് അതായത് വലിച്ചു വാരി പടങ്ങളിലെ കഥാപാത്രങ്ങൾ എൻ്റെ മുന്നിലേക്ക് വെച്ച് നീട്ടാതെ നല്ല പ്രാധാന്യമുള്ള കഥയിൽ ചെറിയ ദിവസത്തെ വർക്കാണെങ്കിൽ പോലും ആ കഥയിൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇതുവരെ അഭിനയിച്ച എല്ലാ സംവിധായകരും എന്നെ സമീപിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ജീവിതത്തിലെ ഒരു ഷൂട്ടിംഗ് ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്ക് പിടിച്ചായി മാറുന്നതും അതുകൊണ്ടാണ് അതിന് കാരണം പന്യഭാഷയിലൊക്കെ ഉള്ളതുകൊണ്ടും അവിടെയും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് കുറച്ചുകൂടി വളരെ വലിയ പ്രാധാന്യമുള്ള ആക്ടിങ് ഏരിയകളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അത് എന്നേക്കാളും കൂടുതൽ എന്നെ തിരഞ്ഞെടുക്കുന്നവരുടെ പ്രാധാന്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐശ്വരതിയിലെ കുഞ്ഞുണ്ണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഈ കുഞ്ഞുണ്ണിയെ നമ്മളെപ്പോഴും മറച്ചു വയ്ക്കും നമ്മൾ പ്രകടിപ്പിക്കുന്നത് വേറെ ഒരാളേക്ക് ആയിരിക്കും അയാളെനിക്കറിയാം അയാൾ പക്ഷേ നമ്മളെ ഉള്ളിലൊക്കെ ഈ കുഞ്ഞുണ്ണിയുണ്ട് ഒരു ഉൾവലിഞ്ഞ കുഞ്ഞുണ്ണിയുണ്ട് ആ ഒരു പ്രതീക പക്ഷേ സാധാരണ ഒരു ജീവിതത്തിൽ ഇയാളെ അപൂർവമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് ഇടയിൽ നിന്ന് ഇയാളെ കാണാൻ സാധിക്കും കാരണം അയാൾ മറയ്ക്കപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ എപ്പോഴും ഇങ്ങനെ പൊതു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരാളല്ല അത്തരം പ്രത്യേകതകൾ ഈ കഥാപാത്രത്തിലുണ്ട് ആ ഉൾവലിഞ്ഞ സ്വഭാവത്തിൽ നിന്ന് അയാൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതും ഒക്കെ അയാളുടെ ജീവിത സാഹചര്യം ഒക്കെയാണ് അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഉണ്ടാവുള്ള ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സെലിബ്രിറ്റികൾക്ക് സംസാരിക്കാനായിട്ട് പ്രത്യേക വിഷയങ്ങൾ സാധാരണക്കാർക്ക് സംസാരിക്കാൻ വേറെ കുറച്ച് വിഷയങ്ങൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ മനുഷ്യ കാരണം പ്രളയം വന്നപ്പം സെലിബ്രിറ്റീൻ്റെ വീടും സാധാരണക്കാരൻ്റെ വീടും ഒന്നും നോക്കിയിട്ടല്ല വെള്ളം വന്നത് വെള്ളം അങ്ങോട്ട് പാഞ്ഞ് കീറുക ചെയ്യുന്നത് അല്ലേ കൊറോണ വന്നപ്പോൾ എന്തണ്ടത് കൊറോണ നിങ്ങൾ കൂടുതൽ ബാങ്ക് ബാലൻസ് ഉള്ള ആൾക്കാരാണ് കുറഞ്ഞ ആൾക്കാരാണ് നോക്കിയിട്ടല്ല കൊറോണ വരുന്നത് അപ്പോൾ ഇതെന്നൊക്കെ മനസ്സിലാകുന്നത് മനുഷ്യൻ്റെ പ്രശ്നം ഒന്നാണ് ആ പ്രശ്നങ്ങൾക്ക് കൂടെ ജനുവിനായ പ്രശ്നങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റണം എന്നുള്ളതാണ് അത് നമ്മളായാലും പറയുന്നത് അല്ലെ സെലിബ്രിറ്റിക്ക് മാത്രമായിട്ട് പ്രത്യേക മാനസികാവസ്ഥയൊന്നും ഇല്ല കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി നാട്ടിലുള്ള വീട്ടുകാരി വീട് വിട്ടുപോയി വീട് വിട്ടുപോയി ഇത് നല്ല കാലമല്ല മോശപ്പെട്ട കാലവുമല്ല ഓണനാളിൽ മഞ്ഞുവെയും ഓണനാളിൽ ചാകരക്കോൾ തന്നു കടൽ ചാകരക്കോൾ തന്നു കൂരിരുട്ടിൽ കൂരയ്ക്കുള്ളിൽ ചോറുരുള തന്നു കടൽ ചോറുരുള തന്നു ഇത് നല്ല കാലമല്ല മോശപ്പെട്ട കാലവുമല്ല കുയിലമ്മ പെറ്റോരു കുയിലിൻ്റെ കുഞ്ഞിനെ കാക്ക താരാട്ട് പാടി കാ ഇത് നല്ല കാലമല്ല മോശപ്പെട്ട കാലവുമല്ല നിങ്ങൾ തീർച്ചയായിട്ടും പ്രൈം റീൽസ് എന്ന് പറഞ്ഞ OTTയിലൂടെ ഞങ്ങളുടെ ഐശ്വരതി എന്ന സിനിമ March 5 നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് നിങ്ങൾ ഈ സിനിമ പ്രൈം റീൽസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവിധ പിന്തുണയും നൽകുക താങ്ക് യു